അപ്പോൾ ആഹാരം കഴിച്ചു പെട്രോൾ പമ്പിൽ നിന്ന് വണ്ടി എടുത്തു ഇനി 624 കിലോമീറ്റർ ഉണ്ട് മദീന അപ്പോൾ ഏകദേശം രാത്രി ഒരു 10 11 മണിക്ക് മദീനയിൽ എത്തിയാൽ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ 5 മണിക്ക് വണ്ടി എടുത്താൽ ഒരു 3 മണിക്കൂർ യാത്രയേ ഉള്ളൂ പിന്നെ യാമ്പു അങ്ങനെ സെറ്റ് ചെയ്ത് ഓടിച്ചാൽ കുഴപ്പമില്ല റിയാദ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മദീനയ്ക്ക് അടുത്ത് വരെ മമ്നു ഒന്നുമില്ല പിന്നെ മദീനയിലെ മമ്നു ഉള്ളൂ അത് ടൈം നോക്കി കേറിയാൽ മതി അപ്പോൾ കുറേ ഈ റൂട്ടിലൊന്നും നമുക്ക് മമ്നുമില്ല പിന്നെ മീസാൻ വേൻ സ്കെയിൽ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി മമ്നുമില്ല ട്രക്ക് ഓടിക്കാം അതുപോലെ നമ്മൾ ദൂരയാത്ര ചെയ്യുമ്പോഴേ വണ്ടിയുടെ സ്പീഡ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം ഒരു 75-80 ശരാശരി വെക്കണം എന്നാലേ ദൂരയാത്ര നമുക്ക് ടാർഗറ്റ് പൂർത്തിയാക്കാൻ ഒക്കത്തുള്ളൂ സമയത്ത് ചെല്ലാം അതുപോലെ റെസ്റ്റ് എടുക്കാം ഉറങ്ങാൻ പറ്റും അപ്പോൾ ഒരു 80 വെച്ച് ഓടിക്കാൻ നോക്കുക അതിൽ കൂടുതലൊക്കെ പോകുന്നവരുണ്ട് പക്ഷേ ഒരു 80 എങ്കിലും വെച്ച് ഓടിച്ച സമയത്ത് അങ്ങ് എത്താൻ പറ്റും ഇനി അൽഹത്ത് 27 കിലോമീറ്റർ അൽഹത്തിന് മുമ്പും നമുക്കൊരു പെട്രോൾ പമ്പ് കൂടെ കിട്ടും അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് അതാ പെട്രോൾ പമ്പ് വലിയ പെട്രോൾ പമ്പാണ് നമ്മളെ സംബന്ധിച്ച് ട്രക്ക് ഓടിക്കുന്നതിനെ സംബന്ധിച്ച് പാർക്കിംഗ് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ പെട്രോൾ പമ്പിലൊക്കെ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് ഈ അൽഹത്തിൻ്റെ ഭാഗത്ത് ട്രക്ക് ഓടിക്കുമ്പോൾ 3-4 കിലോമീറ്റർ നമ്മൾ വളരെ സൂക്ഷിക്കണം ഏകദേശം 1 കിലോമീറ്ററോളം നല്ല ഇറക്കമുണ്ട് കുത്തനുള്ള ഇറക്കം പെതുക്കെ വനക്കും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞ അൽഹത്തിൻ്റെ ഇറക്കം ഇറങ്ങുമ്പോളേ സൂക്ഷിക്കണം അത്രേ ഉള്ളൂ കാര്യം ഇവിടെ ഓവർടേക്ക് ഒന്നും പാടില്ല പിന്നെ വെള്ളിയാഴ്ച ആയണ്ടേ വലിയ ട്രാഫിക് ജാം ഇല്ലാതെ പെതുക്കെ ഇങ്ങ് പോരുന്നു 6-ാമത്തെ ഗിയറിൽ മാനുവലാക്കിയിട്ട് ഞാൻ 6-ാമത്തെ ഗിയറിലിട്ട് ഇഞ്ചൻ ബ്രേക്കും കൊടുത്തു ഒരു 12 RPM വെച്ചിങ്ങി ഇറക്കി കുഴപ്പമില്ലായിരുന്നു പിന്നെ ഫ്രണ്ടിൽ വലിയ ട്രക്കൊന്നും ഇല്ലായിരുന്നു ഒരു ട്രക്ക് മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് ചെറിയ സ്പീഡിലിങ്ങ് ഇറങ്ങി അപ്പോൾ ഇതാണ് അൽഹത്ത് ഓക്കെ കൂട്ടുകാരെ ഇവിടെ നിന്ന് മദീന 575 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന് അൽഹത്തിൽ നിന്ന് അതുപോലെ ഇവിടെ നിന്ന് കസീമ 99 കിലോമീറ്റർ അൽഹത്തിൽ നിന്ന് ഒരു 100 കിലോമീറ്ററേ ഉള്ള കസീമ അൽഹത്ത് താഴെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കിവിടെ പാർക്കിംഗ് അത്യാവശ്യമുണ്ട് കേട്ടോ ഈ സൈഡിൽ പാർക്കിംഗ് ഉണ്ട് ഈ അൽഹത്തിൻ്റെ ഭാഗത്തൊക്കെ കൃഷി സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ പിന്നെ ജനവാസമുള്ള ഏരിയയാണ് ഈ ഭാഗമൊക്കെ കൃഷിയും പച്ചപ്പൊക്കെ ഒത്തിരി ഉണ്ട് അതുപോലെ ജനവാസമുണ്ട് ഇവിടെ നമ്മൾ അൽഹത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമല്ലോ പിന്നെ ബാറ്ററി ക്യാമറകളുണ്ട് കേട്ടോ അത് ശ്രദ്ധിക്കണം അത് ഓവർ സ്പീഡ് അന്നേരം അടിക്കും ബാറ്ററി ക്യാമറകൾ അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ച് ഓടിക്കണം അപ്പം മേപ്പോട്ട് കയറുമ്പോൾ ഇനി സാസ്കോടെ പാർക്കിംഗ് വരുന്നുണ്ട് ഇതാണ് റൈറ്റ് സൈഡിൽ 1 കിലോമീറ്റർ അപ്പം ഇച്ചിരി ഡീസൽ കൂടെ അങ്ങ് അടിച്ചേക്കാം അപ്പം ഇവിടെ ഡീസലിൻ്റെ സിസ്റ്റമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവർ ഇവിടെ ഡീസലിന് വിലക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.15 ഉള്ളൂ ഇവിടെ ഡീസലിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡീസലിന് വീണ്ടും വില കൂടും 1 പൈസ 2 പൈസ 3 പൈസയൊക്കെ കൂടും അപ്പോൾ ഇവിടുന്ന് ഇച്ചിരി അത്യാവശ്യം ഫില്ല് ചെയ്തേക്കാം ഡീസൽ പാർക്കിങ്ങിൽ അവർ പുതിയ സിസ്റ്റം തുടങ്ങിയതാണ് കുറേ പേർക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാമെന്ന് അറിയത്തില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡീസൽ അടിക്കാനുള്ള സിസ്റ്റം ഉണ്ട്